നമസ്കാരം ചലഞ്ച് ക്യാൻസറിലേക്ക് എല്ലാ പ്രിയപ്രേക്ഷകർക്കും സ്വാഗതം സ്ത്രീകളിൽ സാധാരണ കൂടുതലായി കണ്ടുവരുന്ന ഒരു ക്യാൻസറാണ് ഗർഭാശയ ക്യാൻസർ എന്താണ് ഗർഭാശയ ക്യാൻസർ കാരണങ്ങളും ചികിത്സയും എന്ന വിഷയമാണ് ഇന്ന് നമ്മൾ ചലഞ്ച് ക്യാൻസറിൽ ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് കൂടുതൽ സംസാരിക്കുന്നതിനായി കോഴിക്കോട് മലബാർ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഗൈനോക്കോളജിസ്റ്റായ ഡോക്ടർ സംഗീത കെ പി ആണ് ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് നമസ്കാരം ഡോക്ടർ താങ്ക് യു ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വരാനും ഇത്രയും പബ്ലിക് അവയർനെസ് വേണ്ട ഒരു കാര്യത്തെപ്പറ്റി പറ്റി സംസാരിക്കാനും കഴിഞ്ഞ ഒരുപാട് സന്തോഷം ഡോക്ടർ എന്താണ് ഈ ഗർഭാശയ ക്യാൻസർ എന്ന് പറയുന്നത് ആക്ച്വലി ആദ്യം പറഞ്ഞ പോലെ ക്യാൻസർ എന്നുള്ള വിഭാഗത്ത് നമ്മൾ നോക്കുമ്പം സ്ത്രീകൾ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ആണ് ഗർഭാശയ ക്യാൻസർ പക്ഷേ അത് എന്താണെന്ന് പറയണമെങ്കിൽ ആദ്യം ആക്ച്വലി ഗർഭാശയം എന്താണെന്നുള്ള കാര്യം അറിയണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു സ്പെസിമെൻ കൊണ്ടുവന്നിരിക്കുന്നത് ആക്ച്വലി ഇതാണ് നമ്മുടെ യൂട്രസ് ഇതിൻ്റെ താഴ്ഭാഗമാണ് ഗർഭാശയ മുഖം അല്ലെങ്കിൽ ഗർഭാശയ ഗളം എന്ന് പറയുന്നത് നമ്മൾ സെർവിക്സ് എന്ന് പറയും ശരിക്കും യൂട്രസിൻ്റെ ഒരു പാർട്ടാണെങ്കിൽ കൂടി ഇതിൽ വരുന്ന ക്യാൻസേഴ്സ് സെർവൈക്കൽ ക്യാൻസേഴ്സ് ഭയങ്കര കോമൺ ആണ് അതും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അതിൻ്റെ ഡയഗ്നോസിസ് എല്ലാം വേറെയാണ് ഇതിന് മുകളിലോട്ടുള്ള ബാക്കിയുള്ള ഗർഭാശയത്തിലെ ക്യാൻസറാണ് നമ്മൾ പ്രോപ്പറായിട്ട് യൂട്രൈൻ ക്യാൻസർ അല്ലെങ്കിൽ ഗർഭാശയ ക്യാൻസർ എന്ന് പറയുന്നത് ഈ യൂട്രസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു നേരത്തെ പാളിയുണ്ട് ഇതിനാണ് നമ്മൾ എൻഡോമെട്രിയം എന്ന് പറയുന്നത് ഇതിന് മാക്സിമം ഫോർട്ടീൻ മില്ലിമീറ്റർ വരെ തിക്നസ് വരാം വളരെ നേരത്തെ ഒരു പാളിയാണത് ഇതിൻ്റെ ചുറ്റും വളരെ കട്ടിയായി മസിൽ ലെയർ ഉണ്ട് ഇതാണ് യൂട്രസിൻ്റെ ഒരു സ്ട്രക്ചർ തൊണ്ണൂറ് ശതമാനം ക്യാൻസേഴ്സും ഈ ഉള്ളിലുള്ള പാളിയായ എൻഡോമെട്രിയം എന്നുള്ള ലെയറിലാണ് ഉണ്ടാവുന്നത് ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതാണ് ആക്റ്റീവ് ലെയർ ഓഫ് ദ യൂട്രസ് ഓരോ മെൻസസിൻ്റെ സമയത്തും വളരെയധികം കട്ടി കൂടുകയും പ്രഗ്നൻസി ഉണ്ടാവാത്തൊരു സാഹചര്യത്തിൽ ഇത് ആർത്തവ സമയത്ത് ബ്ലീഡിങ്ങായി പോവുകയും ചെയ്യും ഓരോ മാസവും ഇതിങ്ങനെ കോശങ്ങൾ വിഭജിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും ഒരു കോശം കൺട്രോൾ തെറ്റി വിഭജിക്കുന്ന സമയത്ത് അതൊരു ക്യാൻസറായി മാറാം ഇതാണ് എൻറ്റോമെട്രിയൽ ക്യാൻസർ ഇനി ഈ മസിൽ ലെയറിൽ വരുന്ന ഫൈബ്രോയിഡ്സിൽ നിന്നും ചിലപ്പോൾ വളരെ ചുരുക്ക സാഹചര്യങ്ങൾ ഒരു ക്യാൻസർ ചെയ്യും ഇതിനെ നമ്മൾ ലിയോമയോ സാർക്കോമ എന്ന് പറയും ഇത് രണ്ടുമാണ് സാധാരണഗതിയിൽ ഗർഭാശയത്തിൽ വരുന്ന ക്യാൻസർ അപ്പോൾ ഗർഭാശയ ക്യാൻസർ എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ എൻഡോമെട്രൽ ആണ് ഉദ്ദേശിക്കുന്നത് കാരണം തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിൽ കൂടുതൽ എൻഡോമെറ്റൽ ആണ് ഉണ്ടാവാറ് ഡോക്ടർ അതുപോലെ ഈ മാറിയ ജീവിതശൈലിയും ക്യാൻസറും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ടെന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ എല്ലാ ക്യാൻസറുകളും ജീവിതശൈലിയുമായി ബന്ധപ്പെട്ടതല്ല പക്ഷേ ഈ ഗർഭാശയ ക്യാൻസറും ഈ ജീവിതശൈലിയും തമ്മിൽ എന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ വളരെ റെലവൻ്റായിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് അത് ആക്ച്വലി നമ്മളൊരു ഇപ്പോൾ ഈ ഒരു വൈറസ് കാരണം ഒരു ഇൻഫെക്ഷൻ വന്നു ഒരു ബാക്ടീരിയ കാരണം ഒരു ഇൻഫെക്ഷൻ വന്നു എന്ന് പറയുന്നത് പോലെ ക്യാൻസറിന് ഇന്നൊരു കാരണം കൊണ്ട് ക്യാൻസർ വന്നു എന്ന് പറയാൻ പറ്റില്ല എന്നിരുന്നാലും ചില മെക്കാനിസംസ് ഉണ്ട് ഒരാൾക്ക് ക്യാൻസർ വരാൻ വേണ്ടി ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഹോർമോൺസാണ് ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺ ഇതിൽ ഈ ഇതിൻ്റെ ഒരു ബാലൻസ് ഒരു സ്ത്രീയുടെ ശരീരത്തിന് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് ഈ ഹോർമോൺ ബാലൻസിൽ ഈസ്ട്രജൻ ലെവൽ താരതമ്യേന കൂടുകയോ അല്ലെങ്കിൽ ഈസ്ട്രജനുള്ള സെൻസിറ്റിവിറ്റി ആ സ്ത്രീയുടെ ബോഡിയിൽ കൂടുമ്പോഴോ ആണ് നമ്മൾ പറയാറ് എൻഡോമെട്രിയൽ ക്യാൻസർ അല്ലെങ്കിൽ യൂട്രൈൻ ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളത് ഈ ഒരു കാരണം എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമില്ല പക്ഷേ ചില റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള സ്ത്രീകളിൽ ആദ്യമേ പറഞ്ഞതുപോലെ യൂട്രൈൻ ക്യാൻസേഴ്സ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഏജാണ് പ്രായം കൂടുന്തോറും ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതിന് നമുക്ക് ഒന്നും ചെയ്യാനില്ല പക്ഷേ മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് സ്റ്റഡീസൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അമിതവണ്ണമുള്ള ആൾക്കാർ അവരിൽ യൂട്രൈൻ ക്യാൻസേഴ്സ് രണ്ട് ടു ടൈംസ് കൂടുതലാണ് അതേപോലെ ഷുഗർ ഉള്ള ആൾക്കാർ ഇവരിലും യൂട്രൈൻ ക്യാൻസേഴ്സ് ടു ടൈംസ് കൂടുതലാണ് അതേപോലെ എക്സസൈസ് ചെയ്യാത്ത ആൾക്കാർ അതായത് സെഡൻഡറി ആയിട്ടുള്ള ഒരു ഇനാക്റ്റീവ് ആയിട്ടുള്ളൊരു ലൈഫ് ലീഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ക്യാൻസേഴ്സ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറയുന്നുണ്ട് ഈ മാറിയ ജീവിതശൈലിയെന്ന് നമ്മൾ പറയുമ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ എൻഡോമെട്രിയം ഓരോ മാസവും ഒരു പ്രഗ്നൻസിക്ക് വേണ്ടി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ പ്രഗ്നൻസി ആവാത്ത സാഹചര്യത്തിൽ അത് എൻവെൻസസിൻ്റെ സമയത്ത് ബ്ലീഡിംഗ് ആയി ആ ലെയർ ഫുള്ള് ഷെഡായി പോവും അടുത്ത സമയം വീണ്ടും ഈ കോശങ്ങൾ വിഭജിക്കുകയും എൻഡോമെട്രിയം ഫുൾ തിക്നസ്സിലോട്ട് വരികയും ചെയ്യും അതുകൊണ്ട് തന്നെ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള ഇന്നത്തെ ഒരു സോഷ്യൽ ചേഞ്ചസും ഈ എൻഡോമെട്രൽ ക്യാൻസേഴ്സിന് ഒരു കാരണമായേക്കാം എന്ന് പറയുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ പ്രഗ്നൻസി എന്ന് പറയുന്ന ഒരു പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഫാക്ടറാണ് പത്ത് മാസം ഈ ചേഞ്ചസ് ഒന്നും എൻഡോമെട്രത്തിൽ നടക്കുന്നില്ല അതേപോലെ പ്രഗ്നൻസി സമയത്ത് ഈസ്ട്രോജൻ്റെ ലെവൽ കുറയും പ്രൊജസ്ട്രോളിൻ്റെ ലെവൽ കൂടുതലുമായിട്ടാണ് കാണപ്പെടുന്നത് ഇതൊക്കെ ഒരു പ്രൊട്ടക്റ്റീവാണ് ഇന്നത്തെ ഒരു സോഷ്യൽ സ്റ്റാറ്റസിൽ ആൾക്കാർക്ക് പൊതുവേ കുട്ടികൾ കുട്ടികൾക്കുറവ് അല്ലെങ്കിൽ കുട്ടികൾ വേണ്ട എന്ന് തീരുമാനിക്കുന്ന കുറേ കപ്പിൾസിനെ നമ്മൾ കാണാറുണ്ട് ഇതൊക്കെ എൻറ്റോമെറ്റൽ ക്യാൻസേഴ്സിന് ഒരു റിസ്ക് റിസ്ഫാക്ടേഴ്സാണ് അതേപോലെ നേരത്തെ ആർത്തവം തുടങ്ങുന്നത് വൈകി ആർത്തവം നിൽക്കുന്നത് ഇതൊക്കെ ഇത്രയും മാസം ആ ഒരു സ്ത്രീകളിലും മെനസ്ട്രൽ സൈക്കിൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏത് സൈക്കിളിൽ വേണമെങ്കിലും ഒരു കോശത്തിന് ഒരു ക്യാൻസർ സെല്ലായി മാറാം അതേപോലെ വളരെ കോമണാണ് ഇന്ന് പി സി ഒ ഡി പോളിസിസ്റ്റിക് ഓവറി ഇതും എൻഡോമെട്രൽ ക്യാൻസറിന് ഒരു റിസ്ക് റിസ്ഫാക്ടറായിട്ട് കാണാം ഇതിൽ ഓരോന്നും നമുക്ക് ഇന്നതാണ് എൻഡോമെട്രൽ ക്യാൻസറിന് കാരണം എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഇതൊക്കെ ഒരു അഡിക്റ്റീവായിട്ട് ആ ഒരു സ്ത്രീക്ക് ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ടെങ്കിൽ ഇതൊക്കെ ആ പ്രോസസ്സിനെ സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കും അതേപോലെ ചില മെഡിസിൻസ് അതായത് ഇസ്ട്രജൻ അടങ്ങിയ ഹോർമോണൽ ടാബ്ലറ്റ്സ് അതേപോലെ നമ്മൾ ബ്രസ്റ്റ് ക്യാൻസറിന് കൊടുക്കുന്ന ടെമോക്സിഫൻ പോലെയുള്ള ടാബ്ലറ്റ്സ് ഇതൊക്കെ എൻഡോമെട്രൽ ക്യാൻസറിന് കാരണമായേക്കാവുന്ന ഘടകങ്ങളാണ് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നമ്മൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ ഇതുപോലുള്ള ക്യാൻസറുകൾ വരാതിരിക്കാൻ നമുക്ക് നല്ലതാണ് അല്ലേ തീർച്ചയായും എൻഡ്രോമെറ്റൽ ക്യാൻസറിന് ഈ പറഞ്ഞത് വളരെ ശരിയാണ് കാരണം ഹെൽത്തി ലൈഫ് സ്റ്റൈല് പി സി ഒ ഡി വരാനുള്ള സാധ്യത കുറയ്ക്കും ഡയബറ്റിസ് വരാനുള്ള സാധ്യത കുറയ്ക്കും അമിതവണ്ണം വരാനുള്ള സാധ്യത കുറയ്ക്കും ഈ മൂന്നും വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിസ്ക് റിസ്ഫാക്ടേഴ്സാണ് ഗർഭാശയ ക്യാൻസറിന് അപ്പോൾ തീർച്ചയായും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ അത് യൂട്രൈൻ ക്യാൻസറിന് തീർച്ചയായും പ്രൊട്ടക്ഷൻ ഉണ്ടാക്കുന്നതാണ് ഡോക്ടർ അതുപോലെ തന്നെ പലപ്പോഴും ക്യാൻസറിനെ സംബന്ധിച്ചിടത്തോളം വൈകി ലഭിക്കുന്ന ട്രീറ്റ്മെൻറ്റാണ് പെട്ടെന്നുള്ള മരണത്തിന് കാരണമാകുന്നതും നമുക്കിത് നേരത്തെ തിരിച്ചറിയാൻ എന്തെല്ലാം ലക്ഷണങ്ങളാണ് സാധാരണ ഗർഭാശയ ക്യാൻസർ കാണിക്കാറുള്ളത് ഈ നേരത്തെ തിരിച്ചറിയുക എന്നുള്ളത് പറയുന്നത് ഈ ഒരു ഈ പറഞ്ഞ പോലെ ഈ പ്രോഗ്രാംസ് ഒക്കെ വളരെയധികം പബ്ലിക് അവയർനെസ് ഉണ്ടാക്കുന്ന ഒരു സാധനം കാര്യങ്ങളാണ് ഗർഭാശയ ക്യാൻസറിൻ്റെ ഒരു നല്ല വശം എന്താണെന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് പ്രെസന്റ് ചെയ്യും അതായത് യൂട്രസിൽ ഓരോ മാസവും ബ്ലീഡിങ് വരുന്ന ഒരു സംഭവം ആയതുകൊണ്ട് ഒരു സ്ത്രീ ഒരു പ്രോബ്ലം വന്ന് ഒരു വൈദ്യസഹായം ലേറ്റ് ലേറ്റാക്കുകയാണെങ്കിൽ മാത്രമേ സാധാരണ ഒരു ഗർഭാശയ ക്യാൻസർ ലേറ്റായിട്ട് ഡിറ്റക്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവുള്ളൂ അതേപോലെയല്ല അണ്ടാശയത്തിലെ ക്യാൻസർ അണ്ടാശയത്തിലെ ക്യാൻസറിന് കാര്യമായിട്ടുള്ള ലക്ഷണങ്ങളൊന്നും ചിലപ്പോൾ ആ സ്ത്രീക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല അപ്പം ഈ പോലെ ഡിറ്റക്ഷൻ കുറച്ച് ലേറ്റാവും പക്ഷെ യൂട്രൈൻ ക്യാൻസേഴ്സ് ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അത് ആ സമയം തന്നെ അല്ലെങ്കിൽ അധികം വൈകാതെ തന്നെ അത് മെൻസസിലുള്ള ഒരു പ്രോബ്ലമായിട്ട് അത് നമ്മുടെ അടുത്ത് സ്വന്തം പ്രത്യക്ഷപ്പെടും പിന്നെ നമ്മൾ അതിനൊരു വൈദ്യസഹായം തേടുന്നതിനുള്ള ഡിലേ വരികയാണെങ്കിൽ മാത്രമേ ആ ഒരു ഡിറ്റക്ഷൻ ലേറ്റ് ആവുന്ന കാര്യമുള്ളൂ ഇനി പേടി കൊണ്ട് മാത്രം നമുക്ക് ക്യാൻസർ ഉണ്ടോ എന്ന് അറിയാനാണെങ്കിൽ അതിന് ഫലപ്രദമായിട്ടുള്ള ടെസ്റ്റുകളൊന്നും ഇപ്പം ഇപ്പം അവൈലബിൾ അല്ല അതിലൊരു കാര്യമുണ്ടോ എന്നുള്ളത് ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല നമുക്കൊരു കോൾ വെയിറ്റിംഗ് ഉണ്ട് കോളിലോട്ട് പോവാം നമസ്കാരം ചലഞ്ച് കാൻസറിലേക്ക് സ്വാഗതം ഹലോ 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 ഡോക്ടറോട് സംസാരിക്കാനായിട്ട് സംസാരിക്കുന്നത് എന്റെ പേര് എന്നാണ് ചോദിച്ചോളൂ ഡോക്ടർ ആ എനിക്ക് നിസാണോളൂസിന്റെ ഇടക്ക് അതായത് പതിനാല് ദിവസൊക്കെ വീണ്ടും പീരീഡ്സ് കാണുന്നുണ്ട് ചിലപ്പോ അത് പത്ത് ദിവസം എത്തുമ്പോ പിരീഡ്സ് കാണും എത്ര വയസ്സുണ്ട് നാൽപ്പത് വയസ്സ് സാധാരണഗതിക്ക് ഈ ബ്ലീഡിങ്ങിലുള്ള പ്രോബ്ലംസ് വരുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് യൂട്രസിലുള്ള എന്ത് പ്രശ്നം കൊണ്ടും ഈ പറഞ്ഞ പോലെ ബ്ലീഡിങ്ങിലുള്ള പ്രോബ്ലം ആയിട്ടാണ് അത് നമ്മുടെ മുന്നിലോട്ട് വരിക അത് ചിലപ്പോൾ ഹോർമോൺ പ്രശ്നങ്ങൾ കൊണ്ടാവാം അല്ലെങ്കിൽ യൂട്രസിന്റെ തിക്നെസ് കൂടുന്നത് കൊണ്ടാവാം അല്ലെങ്കിൽ ഫൈബ്രോയിഡോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാവാം ആവാനുള്ള ഒരു സാധ്യത ഈ ഒരു ഏജിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല തീർച്ചയായും പരിശോധനയും സ്കാനിങ്ങും ബാക്കിയുള്ള ടെസ്റ്റുകളും ചെയ്തതിനു ശേഷമാണ് ഇതിനുള്ള ഒരു എന്തായിരിക്കാം കാരണം എന്നുള്ളൊരു ഉത്തരം കണ്ടുപിടിക്കേണ്ടത് മോസ്റ്റ് കോമൺലി ഒരു ഹോർമോണൽ പ്രോബ്ലം ആവാനാണ് ഈ പറഞ്ഞ പോലെ സാധ്യത വിളിച്ചോളൂ സാധാരണ എനിക്ക് നാൽപ്പത്തഞ്ച് മുതൽ അമ്പത്തഞ്ച് വയസ്സ് വരെയാണ് ആർത്തവം നിൽക്കുക എന്നുള്ളത് പറയുന്നത് പക്ഷെ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ അമ്മമാർക്കോ അല്ലെങ്കിൽ നമ്മുടെ പെങ്ങന്മാർക്കോ നേരത്തെ ആർത്തവം നിന്നിട്ടുണ്ടെങ്കിൽ നമുക്കും ഈ പറഞ്ഞ പോലെ നേരത്തെ ആർത്തവം നിൽക്കാനുള്ള ഒരു സാധ്യതയുണ്ട് സാധാരണ എനിക്ക് നമ്മൾ പറയുന്നത് ഫോർട്ടി ഫൈവ് മുതൽ ഫിഫ്റ്റി ഫൈവ് ഇയേഴ്സ് വരെയാണ് വിളിച്ചതിൽ നന്ദി ഡോക്ടർ ഇപ്പോൾ നേരത്തെ പറഞ്ഞു ഇപ്പോൾ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഒരു പിരീഡ്സിൻ്റെ ഇറഗുലാരിറ്റി ആവാം എന്നുള്ളത് ഇറഗുലാരിറ്റി എന്ന് പറയുന്നത് ബ്ലീഡിങ് ആണോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സെർ ഈ സർക്കിൾ ഉണ്ടല്ലോ ഫോർട്ടി വൺ ഡേയ്സ് സർക്കിൾ എന്നൊക്കെ പറയുന്നത് അങ്ങനെ ലേറ്റ് ആവുകയാണോ ചെയ്യുക ഇനിയിപ്പോൾ ലേറ്റ് ആവുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ ഈ പി സി ഒ ഡ വ്യക്തികളിലും പിരീഡ്സ് അങ്ങനെ റെഗുലർ ആയിരിക്കില്ലല്ലോ അപ്പം നമുക്ക് എങ്ങനെ ഈ ഒരു ഇത് രണ്ടും എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കുന്നത് മിക്കവാറും നമ്മുടെ അടുത്ത് വരുന്ന പേഷ്യൻസിൻ്റെ ഒരു രസകരമായൊരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ എല്ലാ മാസവും അവർക്ക് പീരീഡ്സ് വരുന്നുണ്ടെങ്കിൽ കൂടെ ഒരു സ്ത്രീയോട് നിങ്ങളുടെ പീരീഡ്സ് ആണോ അല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സ്ത്രീക്ക് ഉത്തരം പറയാൻ അറിയില്ല എന്താണ് നോർമൽ പീരീഡ്സ് എന്താണ് നോർമൽ അല്ലാത്ത പീരീഡ്സ് എന്നുള്ളത് ആരോട് ചോദിച്ചാലും അവർക്കൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് ശരിക്കും അപ്പോൾ നോർമൽ പീരീഡ്സ് എന്താണെന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് അറിഞ്ഞാലേ എന്താണ് പ്രശ്നമുള്ളതെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ ഒരു രീതി ഒരു പീരീഡ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഇരുപത്തൊന്ന് ദിവസം മുതൽ അടുത്ത നാൽപ്പത്തഞ്ച് ദിവസം വരെ എപ്പോൾ വേണമെങ്കിലും പീരീഡ്സ് വരാം ഇരുപത്തൊന്ന് ദിവസത്തിന് മുന്നേ അടുത്ത പീരീഡ്സ് വരെയാണെങ്കിലോ നാൽപ്പത്തഞ്ച് ദിവസത്തിന് ശേഷം അടുത്ത പീരീഡ്സ് വരികയാണെങ്കിലോ അത് ഒരു പ്രോബ്ലമാണ് അത് പി ആണെങ്കിലും അല്ലെങ്കിലും ഇതേപോലെ ഏഴ് ദിവസത്തിൽ കൂടുതൽ ബ്ലീഡിങ് ഉണ്ടാവാൻ പാടില്ല അതേപോലെ രക്തം കട്ട കട്ടയായി പോകാൻ പാടില്ല ആർത്തവ രക്തം നോർമലായിട്ട് ഒരു രീതിയിലും കട്ട പിടിക്കില്ല ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് നോർമലല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതേപോലെ മെൻസസ് ഇല്ലാത്ത സമയത്ത് ബ്ലീഡിങ് ഉണ്ടാവാൻ പാടില്ല അത് രക്ത പോലും ഒരു ദിവസമുള്ള ബ്ലീഡിംഗ് ആണെങ്കിൽ പോലും ഒരു പാഡ് വെക്കേണ്ട അവസ്ഥ ഇല്ലെങ്കിൽ പോലും ആ ബ്ലീഡിങ് അബ്നോർമൽ ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം അപ്പം ഇത്രയും ലക്ഷണങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും ചിലപ്പോൾ അതൊരു ഹോർമോൺ പ്രോബ്ലം ആവാം അത് ക്യാൻസർ ആണെന്ന് ആരും പറയുന്നില്ല ഹോർമോൺ പ്രോബ്ലം ആവാം ഫൈബ്രോയിഡ് ആവാം വേറെ പല പല യൂട്രസിൻ്റെ പ്രശ്നങ്ങളും ഇതായിട്ടാണ് പ്രസൻറ്റ് ചെയ്യുക അപ്പോൾ ക്യാൻസർ എന്ന് കണ്ടുപിടിക്കൂ എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു ബ്ലീഡിങ് വന്ന വൈദ്യസഹായം തേടാതിരിക്കുക അല്ലെങ്കിൽ ഇത് നോർമൽ ആയിരിക്കാം അടുത്ത വീട്ടിലുള്ളവർക്ക് വീട്ടിലുള്ളവർക്കിതുണ്ട് അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവർക്കിതുണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ ആ ഒരു പ്രോബ്ലം നിസ്സാരമായി കാണാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞല്ലോ യൂട്രൈൻ ക്യാൻസർസ് ബ്ലീഡിംഗ് ആയിട്ടാണ് ഏറ്റവും കൂടുതൽ പ്രസൻറ്റ് ചെയ്യുക ഈ പറഞ്ഞ പോലെ അതല്ലാതെ ചിലപ്പം വെള്ളം പോലെയുള്ള ഡിസ്ചാർജ് അല്ലെങ്കിൽ വയറിനകത്തൊരു അസ്വസ്ഥത ചെറുതായിട്ടുള്ള വേദന മൂത്ര സംബന്ധമായിട്ടുള്ള പ്രശ്നം മലാശയ സംബന്ധമായിട്ടുള്ള പ്രശ്നം ഇതൊക്കെയായിട്ടും ന്യൂട്രൈൻ ക്യാൻസേഴ്സ് പ്രസന്റ് ചെയ്യാം ലേറ്റ് സ്റ്റേജിലാണെങ്കിൽ ശരീരഭാരം മെലിയുക വിശപ്പില്ലായ്മ ക്ഷീണം തളർച്ച ഇതൊക്കെ എൻറ്റോമെറ്റൽ ക്യാൻസേഴ്സിൻ്റെ ലക്ഷണങ്ങളാണ് അപ്പോൾ എന്തെങ്കിലും ബ്ലീഡിംഗ് പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് നോർമൽ ആണോ അബ്നോർമൽ ആണോ എന്നുള്ളത് പരിശോധനയും ടെസ്റ്റിനും ശേഷം മാത്രം തീരുമാനിക്കുക അല്ലാതെ നമ്മളായിട്ട് ഇത് നോർമൽ ആയിരിക്കാം അല്ലെങ്കിൽ ഇത് ക്യാൻസർ ആയിരിക്കാം ഈ രണ്ട് ചിന്താഗതിയും തെറ്റാണ് നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കാം ചലഞ്ച് ക്യാൻസറിൽ ഇനിയൊരു ഇടവേള ചലഞ്ച് ഡോക്ടർ നമുക്ക് ഒരു സ്വാഗതം ആ നമസ്കാരം ആരാണ് സംസാരിക്കുന്നത് എന്റെ പേര് രജനി ഞാൻ രജനിടുക്കി തൂക്കുപാലം രജനി ചോദിച്ചോളൂ ഡോക്ടർ കേൾക്കുന്നുണ്ട് മാഡം എനിക്ക് ഒരു സംശയം അതിന്റെ ലക്ഷണങ്ങൾ നല്ലൊക്കെ ആയിരിക്കും അതാണ് ഞാൻ ഇത്രയും പറഞ്ഞത് രജനി നമ്മൾ സാധാരണ ഒരു സ്ത്രീയില് ബ്ലീഡിങ്ങിന്റെ പ്രശ്നങ്ങളായിട്ടാണ് ഗർഭാശയ ക്യാൻസർ പ്രത്യക്ഷപ്പെടുക അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ക്യാൻസറുകളെ സംബന്ധിച്ചിടത്തോളം ഗർഭാശയ ക്യാൻസർ ഏർലി സ്റ്റേജിൽ വളരെ നേരത്തെയുള്ള സ്റ്റേജിൽ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ പോലെ മെൻസസിൻ്റെ ഇടയ്ക്കുള്ള ബ്ലീഡിങ് വരിക ഏഴ് ദിവസത്തിൽ കൂടുതൽ ബ്ലീഡിങ് വരിക ഒരു മെൻസസ് കഴിഞ്ഞാൽ ഇരുപത്തൊന്ന് ദിവസത്തിന് മുന്നെയോ അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് ദിവസത്തിന് ശേഷമോ ബ്ലീഡിംഗ് വരിക ഇതൊക്കെയാണ് ഒരു ബ്ലീഡിംഗ് പ്രോബ്ലം എന്ന് നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ രക്തം കട്ടക്കട്ടയായി പോവുക ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളാണ് ഗർഭാശയ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ ആയി വരാൻ സാധ്യത പക്ഷേ ഓർമ്മയിരിക്കട്ടെ ഗർഭാശയ ക്യാൻസറിൽ മാത്രമല്ല ഇങ്ങനത്തെ ലക്ഷണങ്ങൾ ഉണ്ടാവുക യൂട്രസിൻ്റെ എന്ത് പ്രശ്നത്തിലും ഇതേ ലക്ഷണങ്ങൾ നമുക്ക് കാണാം വിളിച്ചതിൽ നന്ദി ഡോക്ടർ നേരത്തെ പറഞ്ഞു ഇതുപോലുള്ള പ്രോഗ്രാമുകൾ വളരെയധികം അവെയർനെസ് നൽകുന്നു എന്നാൽ ചില ആൾക്കാർ എന്തെങ്കിലും ഇതുപോലുള്ള പ്രോഗ്രാം കാണുമ്പം ചെറിയ രീതിയിലുള്ള ലക്ഷങ്ങൾ കേൾക്കും എനിക്കിത് ക്യാൻസർ ആണോ എന്ന് ഭയക്കുന്നവരുണ്ടാകും ഇപ്പോൾ എസ്പെഷ്യലി ഫൈബ്രോട്ട്സിൻ്റെ കാര്യമൊക്കെ എടുക്കുകയാണെങ്കിൽ ഇന്ന് വളരെ കോമൺ ആണ് ചെറിയ കുട്ടികളിൽ വരെ ഉണ്ട് ഫൈബ്രോട്ട്സ് അപ്പോൾ ഈ ഫൈബ്രോട്ട്സ് ക്യാൻസർ ഒരു സാധ്യത ഡോക്ടർ പറഞ്ഞു പക്ഷേ എല്ലാ ഫൈബ്രോട്ട്സും ക്യാൻസർ ആവില്ലല്ലോ എങ്ങനെയാണ് ഈ ഫൈബ്രോട്ട്സ് ഒരു ക്യാൻസറായി മാറുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ഈസ്ട്രജൻ എന്നുള്ള ഹോർമോൺ കൂടുതലാവുക അല്ലെങ്കിൽ സ്ത്രീയുടെ ശരീരം കൂടുതൽ അതിന് സെൻസിറ്റീവ് ആവുകയോ ചെയ്യുമ്പോഴാണ് ആ സ്ത്രീക്ക് യൂട്രൈൻ ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതൽ ഇതേ ബേസിസ് ആണ് ഫൈബ്രോയിഡ്സിനും അതായത് ഇസ്ട്രജൻ്റെ ലെവൽ കൂടുകയോ അല്ലെങ്കിൽ അതിനുള്ള സെൻസിറ്റിവിറ്റി കൂടുകയോ ചെയ്യുമ്പോഴാണ് ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ ഫൈബ്രോയിഡ് രൂപപ്പെടുന്നത് അപ്പോൾ ഈ ഫൈബ്രോയിഡ് ഒരു ക്യാൻസറായി മാറാനുള്ള സാധ്യത ഞാൻ നേരത്തെ പറഞ്ഞപോലെ വളരെ വളരെ ചുരുക്കമാണ് വളരെ ചുരുക്കമായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ ഫൈബ്രോയിഡ്സിലുള്ള റിസ്ക് എന്താ വെച്ചാൽ രണ്ടിൻ്റെയും കോസ് സെയിം ആയതുകൊണ്ട് ഈ ഫൈബ്രോയിഡ് ഉള്ള സ്ത്രീകളിൽ അല്ലാതെയുള്ള യൂട്രൈൻ ക്യാൻസേഴ്സിൻ്റെ റിസ്ക് കൂടുതലാണ് അതായത് ഈ ഈസ്ട്രജൻ ആണ് രണ്ടിൻ്റെയും കോസ് അപ്പോൾ ഫൈബ്രോയിഡ് ക്യാൻസറായി മാറുക എന്നുള്ളതല്ലാതെ ഈ എൻഡോമെട്രിയത്തിൽ വരുന്ന ക്യാൻസേഴ്സും ഫൈബ്രോയിഡുള്ള സ്ത്രീകളിൽ കൂടുതലാണ് ഈ പറഞ്ഞപോലെ ജീവിതശൈലി തന്നെയാണ് അതിനും കാരണം ഈ റെഡ് മീറ്റ് ഉപയോഗിക്കുക നോൺ വെജിറ്റേറിയൻ ഡയറ്റ് കൂടുതലായിട്ട് ഉപയോഗിക്കുക ഈ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് കുറവായിട്ട് ഉപയോഗിക്കുക ആക്റ്റീവായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ നമ്മൾ അണ്ടർടേക്ക് ഇല്ലാതിരിക്കുക ഇതൊക്കെ ഈ പറഞ്ഞ പോലെ ഫൈബ്രോയിഡ്സിനും ക്യാൻസേഴ്സിനും ഒക്കെ ഒരു സഹായകമായേക്കാവുന്ന ഒരു ഘടകങ്ങളാണ് ചലഞ്ച് ക്യാൻസറിൽ ഇനിയൊരു ഇടവേള ചലഞ്ച് ക്യാൻസർ തുടരുന്നു ഡോക്ടർ അതുപോലെ തന്നെ ഇപ്പം ഈ പറഞ്ഞ ഡോക്ടർ പറഞ്ഞ ഇതേ സിംറ്റംസ് ആയിട്ട് ഏതെങ്കിലും ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് ഡയഗ്നോസ് ചെയ്യുന്നത് ക്യാൻസർ ആണോ എന്നുള്ളത് ഈ പറഞ്ഞ ഒരു പേഷ്യൻറ്റ് നമ്മുടെ മുന്നിലെത്തുമ്പോൾ നമ്മൾ സ്ട്രേറ്റവേ ഒരു ടെസ്റ്റ് വെച്ചിട്ടല്ല ക്യാൻസർ ഡയഗ്നോസ് ചെയ്യുന്നത് നമ്മൾ കറക്റ്റായിട്ടുള്ള ഹിസ്റ്ററി എടുക്കണം ഈ പേഷ്യൻ്റിന് എന്തൊക്കെ റിസ്ക് റിസ്ക്ഫാക്റ്റേഴ്സാണ് ഈ പേഷ്യൻറ്റിനുള്ളതെന്നുള്ളത് കറക്റ്റായിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് ഈ പേഷ്യൻറ്റിന് ക്യാൻസർ വരാനുള്ള സാധ്യത എത്ര കണ്ടുണ്ട് എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എക്സാമിനേഷൻ ഉള്ളു പരിശോധിക്കുക ഇൻറ്റേർണൽ എക്സാമിനേഷൻ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു സ്ത്രീ ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ വേണ്ടി ഏറ്റവും പേടിപ്പെടുന്നതും ഒരു പക്ഷേ ആ ഒരു ഇൻറ്റേർണൽ എക്സാമിനേഷൻ പേടിച്ചിട്ടാവാം കാരണം അത് വളരെ യൂസ്ഫുൾ ആണ് യൂസ് സിന്റെ സൈസ് മനസ്സിലാക്കാനും യൂട്രസ് സോഫ്റ്റ് ആണോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇൻഫർമേഷൻ അതിൽ നിന്ന് കിട്ടുന്നുണ്ട് ഇത് വെച്ച് നമുക്കൊരു പ്രോബ്ലം നമ്മൾ സസ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ഒരു സ്കാനിങ് ആണ് ചെയ്യിപ്പിക്കുക സ്കാനിങ് വഴി നമുക്ക് ഒരു പരിധി വരെ ഈ എൻറ്റിയോമെട്രത്തിൻ്റെ തിക്നെസ് എത്ര ഉണ്ടെന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് അസസ് ചെയ്യുന്നത് ആ തിക്നെസ് ഒരു പരിധിയിൽ കൂടുതലാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മളൊരു ക്യാൻസറിൻ്റെ പോസിബിലിറ്റി അല്ലെങ്കിൽ ഒരു ക്യാൻസർ ആവാൻ സാധ്യതയുള്ള ഒരു യൂട്രസ് ആണെന്നുള്ളത് നമ്മൾ മനസ്സിൽ വെക്കും പക്ഷെ ഒരു ക്യാൻസർ എന്നുള്ളൊരു ഡയഗ്നോസിസ് ഒരിക്കലും ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ അല്ല അതൊരു പത്തോളജിസ്റ്റിൻ്റെ ഡയഗ്നോസിസ് ആണ് അതായത് ആ സ്ത്രീയുടെ പക്ഷേ ഏത് ശരീരത്തിലേതൊരു ഭാഗമാണെങ്കിലും ആ ഭാഗത്തെ കോശങ്ങൾ നമ്മളൊരു ബയോപ്സിയിലൂടെ എടുക്കുകയും അതൊരു പത്തോളജിസ്റ്റ് ഒരു മൈക്രോസ്കോപ്പ് വഴി പരിശോധിക്കുകയും അതിൽ ക്യാൻസർ സെൽസ് കാണുകയും ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ ഈ ഒരു സ്ത്രീക്ക് ക്യാൻസർ ആണ് എന്നുള്ളത് നമ്മൾ പറയുള്ളൂ അപ്പോൾ ഗർഭപാത്രത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ ആ ഗർഭപാത്രത്തിൻ്റെ ആൻഡിയോമെറത്തിൽ നിന്ന് ഒരു ബയോപ്സി എടുക്കും ഇത് നമുക്ക് ഒ പിയിൽ നിന്ന് പിപ്പല്ലി ബയോപ്സി വഴി ചെയ്യാം അല്ലെങ്കിൽ സ്ത്രീകൾ വീണ്ടും വളരെയധികം പേടിക്കുന്ന ഡി എന്നുള്ള ഒരു പ്രൊസീജിയർ വഴി ചെയ്യാം അപ്പോൾ എപ്പോഴും നമ്മളെടുത്ത് സ്ത്രീകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് യു ഡി വേണോ ഡോക്ടർ വേണ്ട സ്കാൻ ചെയ്താൽ പോരെ ഗുളിക കഴിച്ചാൽ പോരെ ഡി എൻ സിയുടെ ഇമ്പോർട്ടൻസ് ഇപ്പോൾ നേരത്തെ നമ്മൾ ആ കോളർ കണ്ടു സിക്സ് ആയിട്ട് അവർക്ക് ബ്ലീഡിങ് ആണ് അതേപോലെ നാൽപ്പത് വയസ്സായ ഒരു സ്ത്രീക്ക് ബ്ലീഡിങ് ആണ് ഒരു ഡി എൻ ചെയ്ത് വേറെ പ്രോബ്ലം ഒന്നും ഇല്ല എന്നുള്ളത് കൺഫേം ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യം ഒരു ഒരു പേടിക്കേണ്ട ഒരു സംഭവം അല്ലെങ്കിൽ അത് ആക്ച്വലി ഈ യൂട്രസിനകത്തോട്ട് നമ്മളൊരു സാധനം ഇടുന്നു എന്നിട്ട് യൂട്രസിനെ നമ്മൾ തൊലിപ്പുറത്തുന്ന ഒരു സാധനം ഇടുന്ന പോലെയല്ല അകത്തോട്ട് കാരണം ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യാൻ പറ്റുന്ന വളരെ കുറച്ച് ഓർഗൻസേ നമ്മുടെ ബോഡിയിലുള്ളൂ അതിലൊന്നാണ് ഈ പറഞ്ഞ പോലെ യൂട്രസ് അപ്പൊ ആ ഒരു പ്രൊസീജിയർ എന്താണ് എന്നുള്ളത് കേൾക്കുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടാണ് ഇപ്പൊ നമ്മളെ ഹോസ്പിറ്റലിലാണെങ്കിലും നമ്മൾ അനസ്തീഷ്യയിലാണ് ഈ പ്രൊസീജിയർ ചെയ്യുന്നത് ഒരു സ്ത്രീ ഒരു രീതിയിലും ഇതിന്റെ പെയിൻ അറിയുകയോ അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു ശരീരം മായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയോ ചെയ്യുന്നില്ല പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞവർ ഇതിനെ പറ്റിയുള്ള പ്രൊസീജിയർ ഇങ്ങനെയാണ് യൂട്രസിനകത്തോട് ഒരു സാധനം ഇടുന്നു എന്നിട്ട് അത് പുറത്തെടുക്കുന്നു എന്ന് പറയുമ്പോൾ ഉള്ളൊരു പേടിയാണ് കാരണം നമ്മൾ ഡി എൻ സി ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പേഷ്യൻസും നമ്മളോട് പറയുന്നത് ഇത്രയും ഉണ്ടായിരുന്നുള്ളോ എന്നാൽ നേരത്തെ ചെയ്യാമായിരുന്നല്ലോ നമ്മളൊരിക്കലും ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ഒരിക്കലും നമ്മളൊരു പേഷ്യൻറ്റിന് സജസ്റ്റ് ചെയ്യില്ല കാരണം ഒരു ഡോക്ടറുടെ റെസ്പോൺസിബിലിറ്റി ആ പേഷ്യൻ്റെ പെയിൻ കുറയ്ക്കുക ബുദ്ധിമുട്ട് കുറയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ട എല്ലാ ഫെസിലിറ്റീസും വെച്ചിട്ടേ നമ്മൾ എന്തോ ഒരു ടെസ്റ്റും ചെയ്യുള്ളൂ അപ്പോൾ ഈ ഒരു ഒരു ഭയം ആ സ്ത്രീയുടെ ഉള്ളിൽ ചെയ്യുന്നതിന് മുന്നേ തന്നെയുണ്ട് ചെയ്തു കഴിഞ്ഞാൽ ആ ഭയം മാറുന്നതായിട്ടാണ് നമ്മൾ പൊതുവേ കാണാറ് പിന്നെ ഈ പറഞ്ഞ പോലെ ആ ഡി എൻ സി റിപ്പോർട്ട് അനുസരിച്ചാണ് നമ്മൾ ബാക്കിയുള്ള എന്താണെന്നുള്ളത് തീരുമാനിക്കുന്നത് സി ടി സ്കാൻ എം ആർ ഐ സ്കാൻ ഇതൊക്കെ നമുക്ക് ആ ഒരു സ്ക്യാൻസർ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ സ്പ്രെഡ് എത്ര ഉണ്ടെന്നുള്ളത് അറിയാൻ ഇതൊക്കെ നമുക്ക് ആവശ്യമായി വന്നേ ഇപ്പോൾ ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൗത്ത് പബ്ലിസിറ്റി ആൾക്കാർ പലതും പറഞ്ഞു വരുത്തുന്നു അതുപോലെ തന്നെ ഒരുപാട് തെറ്റിദ്ധാരണകളും ഉണ്ട് അപ്പോൾ അതിലൊന്ന് അധികം കേട്ടിട്ടുള്ളതാണ് ഈ ഗർഭനിരോധന ഗുളികകളും ക്യാൻസർ ഇവ തമ്മിൽ യഥാർത്ഥത്തിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ആക്ച്വലി ഹോർമോൺ ടാബ്ലറ്റ്സും ക്യാൻസറും തമ്മിൽ ബന്ധമുണ്ട് പക്ഷേ ആൾക്കാർ വിചാരിക്കുന്ന പോലെയല്ല ഈ ഗർഭനിരോധന ഗുളികകൾ ക്യാൻസറിന് പ്രൊട്ടക്റ്റീവ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈസ്ട്രജൻ അടങ്ങിയ ഈസ്ട്രജൻ മാത്രമുള്ള ഹോർമോണൽ ടാബ്ലറ്റ് ക്യാൻസർ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മൾ ഈ ഓരോ മാഗസീനിൽ ഈസ്ട്രജൻ അടങ്ങിയ ഹോർമോൺ ടാബ്ലറ്റ്സ് ഇത് ഉണ്ടാക്കുമെന്ന് പറയുമ്പോൾ ആൾക്കാർ അത് ജനറലൈസ് ചെയ്തിട്ട് അത് ഗർഭനിരോധന ഗുളികകളെയും കൂടെ ചേർത്ത് അത് ക്യാൻസർ ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാക്കും പക്ഷെ നമ്മൾ സാധാരണ നമ്മൾ കൊടുക്കുന്ന ഗർഭനിരോധന ഗുളികകളിൽ ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ഒരുപോലെ അടങ്ങിയിട്ടുണ്ട് പ്രൊജസ്ട്രോൺ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എൻറ്റോമെറ്റൽ ക്യാൻസർ അപ്പോൾ ഹോർമോൺ ബാലൻസ് അവിടെ ില്ല ഈ സാധാരണ ഗർഭനിരോധന ഗുളികകൾ ഒരു അഞ്ച് വർഷം ഗർഭനിരോധന ഗുളികകൾ കഴിച്ചു കഴിഞ്ഞാൽ യൂട്രസിൻ്റെ ക്യാൻസർ അണ്ടാശയത്തിലെ ക്യാൻസർ ഇതൊക്കെ അമ്പത് ശതമാനം വരെ കുറയും എന്നുള്ളതാണ് കണ്ടുവരുന്നത് ഈസ്ട്രജൻ മാത്രമുള്ള ഹോർമോൺ ടാബ്ലറ്റ്സ് നമ്മൾ മെൻസസ് നിന്നിട്ടുള്ള ആൾക്കാർ ആർത്തവം ഫുള്ളായിട്ട് നിന്നിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ പ്രോബ്ലംസ് ഉണ്ടാവുമല്ലോ ഡ്രൈനസ് ഉണ്ടാവും അല്ലെങ്കിൽ ചുറ്റുപകച്ചിൽ ഇതൊക്കെ മാറാൻ വേണ്ടി കൊടുക്കുന്ന ടാബ്ലറ്റ്സ് ആണ് അതും യൂട്രസ് എടുത്തു കളഞ്ഞവരോ യൂട്രസ് ഇല്ലാത്തവർക്കോ മാത്രമേ നമ്മൾ ഈസ്ട്രജൻ മാത്രം അടങ്ങിയിട്ടുള്ള ഹോർമോൺ ടാബ്ലറ്റ്സ് കൊടുക്കുകയുള്ളൂ അപ്പോൾ നിരോധനം എപ്പോഴും പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് അല്ലാണ്ട് ഒരു റിസ്ക് ഫാക്ടർ അല്ല ഈ ആൻഡോമെറ്ററിൽ ക്യാൻസർ ഡോക്ടർ നമുക്കിനി ചികിത്സാ രീതിയിലോട്ട് വരാം ഇപ്പോൾ ഒരു ഗർഭാശയ ക്യാൻസർ ആണ് എന്ന് ഡയഗ്നോസ് ചെയ്തതിന് ശേഷം എങ്ങനെയാണ് ഇതിൻ്റെ ചികിത്സാരീതികൾ മുന്നോട്ടുള്ളത് ഈ ക്യാൻസർ എന്നുള്ള ഡയഗ്നോസിസ് നമ്മൾ സാധാരണ ഒരു അസുഖത്തിന്റെ ഡയഗ്നോസിസ് പോലെയല്ല കാരണം നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് ക്യാൻസർ ആണ് സസ്പെക്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ ഡി എൻ സി ചെയ്യുന്നത് എന്ന് പറയുന്ന പേഷ്യൻസ് പോലും ക്യാൻസർ ആണെന്നുള്ള റിപ്പോർട്ട് വരുമ്പോൾ അവർ ഷോക്ക്ഡ് ആവും ആരും പ്രതീക്ഷിക്കുന്നില്ല നമുക്ക് ക്യാൻസർ ആണെന്നുള്ളത് ആരും പ്രതീക്ഷിക്കുന്നില്ല അപ്പോൾ ആ ഒരു ഷോക്ക്ന്ന് പുറത്ത് വരിക എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരുപാട് ടൈം ചിലർക്ക് എടുക്കാം ചിലർ വളരെ പെട്ടെന്ന് അതിന് അതിനെ ആക്സെപ്റ്റ് ചെയ്യാം അപ്പം ഈ സമയത്തുള്ളൊരു മെൻറ്റൽ സപ്പോർട്ട് ഒരു കൗൺസിലിംഗ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് ട്രീറ്റ്മെൻറ്റ് എന്താണ് എൻ്റെ ക്യാൻസറിൻ്റെ സ്റ്റേജ് എന്താണ് എൻ്റെ ക്യാൻസറിൻ്റെ ഗ്രേഡ് ഇതൊക്കെ എത്ര സ്പ്രെഡ് ഉണ്ട് ഈ കാര്യങ്ങളൊക്കെ പേഷ്യൻ്റിനെയും അവരുടെ കൂടെ ഉള്ളവരും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്താണ് അവരുടെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഇതൊക്കെ നമ്മൾ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷൻ നമ്മൾ ആ പേഷ്യൻറ്റിനോട് ചെയ്യും അതിന് ചിലപ്പോൾ നമ്മൾ മാത്രമായിരിക്കില്ല ഒരു ഓങ്കോളജിസ്റ്റ് ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ചായിരിക്കും അല്ലാണ്ട് ഒരു ഡോക്ടർക്ക് മാത്രം ഇത് എൻ്റെ പേഷ്യൻറ്റാണ് ഞാൻ മാത്രം ഡീൽ ചെയ്യേണ്ട പേഷ്യൻ്റാണെന്നുള്ള രീതിയിലല്ല സൈക്കോളജിസ്റ്റിനെ നമ്മൾ ഇൻവോൾവ് ചെയ്യാം ഒരു ഓങ്കോ സർജനെ ഇൻവോൾവ് ചെയ്യാം ഈ എല്ലാവരുടെ ഒരു ടീം എഫേർട്ടിലാണ് നമ്മൾ ആ ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോകാം ഈ പറഞ്ഞ പോലെ അവർ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നതൊക്കെയാണ് എൻ്റെ ട്രീറ്റ്മെൻറ് ഓപ്ഷൻസ് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ട്രീറ്റ്മെന്റിലോട്ട് കിടക്കും എൻഡോമെറ്ററിൽ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ് എന്ന് പറയുന്നത് ഓപ്പറേഷനാണ് സർജറിയാണ് പ്രൈമറി ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അതിൽ ഗർഭപാത്രം നമ്മൾ കളയും രണ്ട് അണ്ടാശം കളയും അതേപോലെ ഉള്ളിലുള്ള കായളകൾ അത് നമ്മൾ സ്പ്രെഡ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അറിയുന്നതിന് വേണ്ടിയാണ് ഈ പറഞ്ഞ പോലെ നമ്മൾ ആദ്യം ഡി എൻ സി എടുത്ത് പത്തോളജിസ്റ്റ് പരിശോധിച്ചത് ഞാൻ പറഞ്ഞല്ലോ അതേപോലെ ഈ ഫുൾ സ്പെസിമെൻ വീണ്ടും നമ്മൾ പത്തോളജി പരിശോധനയ്ക്ക് അയക്കും അവർ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആ ഒരു ബയോപ്സി എന്ന് പറയുമ്പോൾ വളരെ ചെറിയൊരു ടിഷ്യൂ ആണ് ആ പത്തോളജി പരിശോധനയിൽ നമ്മൾ കിട്ടുക അയച്ചു കൊടുക്കുന്നത് ഇത് നമ്മൾ ഫുൾ സ്പെസിമെൻ അയച്ചു കൊടുക്കുമ്പോൾ അവർ കറക്റ്റായിട്ട് ഇന്നതാണ് ഈ ഇന്ന ടൈപ്പ് ഓഫ് ക്യാൻസർ ആണ് ഇന്നതാണ് ഇതിൻ്റെ ഗ്രേഡ് എന്നുള്ളത് നമുക്ക് പറഞ്ഞു തരും അതനുസരിച്ച് നമ്മൾ ഈ സർജറി ചെയ്തതിന് ശേഷം ആവശ്യമുള്ള പേഷ്യൻസിന് കീമോതെറാപ്പി അല്ലെങ്കിൽ റേഡിയേഷൻ എന്നുള്ളത് നമ്മൾ സജസ്റ്റ് ചെയ്യും ഓരോ പേഷ്യൻസിൻ്റെയും ഒരു ഗ്രേഡ് അനുസരിച്ചിട്ടാണ് ട്രീറ്റ്മെൻറ് രീതി മുന്നോട്ട് പോകും ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഒന്ന് എത്ര പെട്ടെന്ന് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നു എത്ര പെട്ടെന്ന് നിങ്ങൾ ആ ഡയഗ്നോസിസ് ആക്സെപ്റ്റ് ചെയ്യുന്നു എത്ര പെട്ടെന്ന് അത് ഓരോ ദിവസത്തിൻ്റെ കണക്കാണ് കാരണം അത്രയും ആ കോശങ്ങൾ വിഭജിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം മുന്നേ നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടുന്നത് ഒരു വർഷമോ രണ്ട് വർഷമോ എക്സ്ട്രേ ആയിരിക്കും രണ്ടാമത്തെ ഒരു പ്രശ്നം എന്തായാലും എനിക്ക് ക്യാൻസറാണ് ഇനി ചികിത്സ നടത്തണോ എന്തായാലും ഞാൻ മരിക്കും അതാണ് വേറൊരു തെറ്റിദ്ധാരണ ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഞാൻ പറഞ്ഞല്ലോ എൻഡോമെറ്റൽ ക്യാൻസർ വളരെ നേരത്തെ ഡയഗ്നോസ് ചെയ്യപ്പെടുന്ന ഒരു ക്യാൻസറാണ് അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റും ഏർലി സ്റ്റേജിൽ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ സർജറി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആൾ ജസ്റ്റ് ഫോളോ അപ്പിൽ ഉണ്ടായാൽ മതി വേറെ കീമോ റേഡിയേഷനോ ഒന്നും ആവശ്യം വരാറില്ല ഇനി രണ്ടാമത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ നമ്മൾ ഒരു ആറ് മാസം ജീവിക്കുമെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കിടന്ന് അഞ്ച് വർഷമോ ആറ് ആയിരിക്കും അത് ആ ഒരു സിറ്റുവേഷനിലുള്ള ഒരാൾക്ക് ഒരു ദിവസം എക്സ്ട്രാ കിട്ടുന്നത് അത്രയും വാല്യുബിൾ ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും അപ്പോൾ നമുക്ക് ഊഹിക്കാമല്ലോ ഒരു അഞ്ച് വർഷം ആറ് വർഷം നമ്മുടെ ലൈഫിലോട്ട് എക്സ്ട്രാ കിട്ടുന്നത് ഇനി മാസം തന്നെ ഉള്ളു ആയുസ് എങ്കിൽ ആ ആറ് മാസത്തിൻ്റെ ക്വാളിറ്റി ആ ക്വാളിറ്റി ഓഫ് ലൈഫ് ഭയങ്കര ആണ് വിത്തൗട്ട് ട്രീറ്റ്മെൻറ്റ് ആൻഡ് വിത്ത് ട്രീറ്റ്മെൻറ്റ് ആ ക്വാളിറ്റി ഓഫ് ലൈഫ് എൻറ്റയർലി ഡിഫറൻറ്റ് ആയിരിക്കും നമ്മൾ ആ ആറ് മാസം വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും ഇത് ലേറ്റ് സ്റ്റേജിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് അറ്റ് ദ എർലിയസ്റ്റ് ഈ വിഷയത്തെ ഇത്രയും വിശദീകരിച്ചതിൽ ഒരുപാട് നന്ദി ചലഞ്ച് ക്യാൻസറിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു പുതിയൊരു അധ്യായത്തിലൂടെ പുതിയ വിഷയവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം